നമസ്കാരം. 4 വർഷത്തേക്ക് സൈന്യത്തിൽ ജോലി നൽകുന്ന അഗ്നിപത് പദ്ധതി പിന്തുണച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത്. 17 മുതൽ 21 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ പദ്ധതി വഴി സൈന്യത്തിൽ ചേരാനാകുന്നത്. 4 വർഷത്തേക്ക് നിയമനം കഴിവ് തെളിയിക്കുന്ന 25% പേരെ സ്ഥിരപ്പെടുത്തും. ഇവർക്ക് 15 വർഷവും സർവീസിൽ തുടരാൻ കഴിയും. ആരോഗ്യ ശാരീരിക ക്ഷമതാ പരിശോധനയ്ക്കായി റിക്രൂട്ട്മെന്റ് റാലികളിലൂടെയാണ് തിരഞ്ഞെടുപ്പ്. സ്ഥിര നിയമനം നേടുന്ന 25% പേരൊഴിച്ച് ബാക്കിയുള്ളവർക്ക് പെൻഷൻ ലഭിക്കില്ല. ഇങ്ങനെ നിരവധി ഗുണങ്ങൾ ഉള്ളൊരു പദ്ധതിയാണ് അഗ്നിപത്ത്. രാജ്യത്തെ നിരവധി സംഘടനകളും അഗ്നിപത്തിനെ അനുകൂലിച്ച് രംഗത്തെത്തിയിരുന്നു. എന്നാൽ ABVP നടത്തിയ അഗ്നിപത്ത് അനുകൂല പ്രസ്താവനയെ പദ്ധതിക്കെതിരായ വാർത്തയായി വളച്ചൊടിച്ച മാതൃഭൂമിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സംഘടന ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പരീക്ഷ കാത്തു നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളെ അവഗണിക്കരുത്. അഗ്നിപത്തിൽ ആശങ്കയറിയിച്ച് ABVP എന്ന തലക്കെട്ടോടെ കഴിഞ്ഞ ദിവസമാണ് മാതൃഭൂമി വാർത്ത പ്രസിദ്ധീകരിച്ചത്. ഈ വാർത്തയ്ക്കുള്ള മറുപടിയാണ് ABVPയുടെ ഒരു കുറിപ്പ്. മാധ്യമപ്രവർത്തനം മസാല പ്രവർത്തനമാക്കരുത്. മഞ്ഞപ്പത്രങ്ങൾ തലക്കെട്ട് എഴുതുന്നവരെ പിടിച്ച് ന്യൂസ് ഡെസ്കിലിരുത്തിയാൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും. ഓൺലൈൻ ലിങ്കുകളെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ വാർത്തകൾ വളച്ചൊടിക്കാനുള്ള തൊലിക്കെട്ടി അപാരം തന്നെ. സത്യസന്ധമായ മാധ്യമപ്രവർത്തനം എന്തെന്നറിയില്ലെങ്കിൽ നിങ്ങൾ മുന്നേ നടന്നുപോയ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ പറ്റി പഠിക്കൂ, കേസരി ബാലകൃഷ്ണനെ പറ്റി പഠിക്കൂ. പഠിച്ചില്ലെങ്കിൽ അവരെപ്പറ്റി അറിയാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കുമെന്നും ABVP സംസ്ഥാന സെക്രട്ടറി ശ്രീഹരി NCTയെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ശ്രീഹരി NCTയുടെ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: നിങ്ങൾക്കുള്ള മറുപടിയാണ് മാധ്യമപ്രവർത്തനം മസാല പ്രവർത്തനമാക്കരുത്. ഇത്രയ്ക്കും വാർത്ത ദാരിദ്ര്യമാണോ മാതൃഭൂമിക്ക്? മഞ്ഞപ്പത്രങ്ങൾ തലക്കെട്ടെഴുതുന്നവരെ പിടിച്ച് ന്യൂസ് ഡെസ്കിൽ ഇരുത്തിയാൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും. ഓൺലൈൻ ലിങ്കുകളെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ വാർത്തകൾ വളച്ചൊടിപ്പിക്കാനുള്ള തൊലിക്കെട്ടി അപാരം തന്നെ. സത്യസന്ധമായ മാധ്യമപ്രവർത്തനം എന്തെന്നറിയില്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ നടന്നുപോയ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ പറ്റി പഠിക്കൂ, കേസരി ബാലകൃഷ്ണ പിള്ളയെ പറ്റി പഠിക്കൂ. പഠിച്ചില്ലെങ്കിലും അവരെ പറ്റി ഒന്ന് അറിയാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. പ്രളയത്തിൽ സർവ്വതും നഷ്ടമായിട്ടുള്ളവർക്ക് മുന്നിൽ വിവേകശൂന്യമായി പെരുമാറുന്നതും കണ്ണീർ വിറ്റ് കാശാക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അഗ്നിപത് പദ്ധതിയെ പറ്റിയോ അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ പറ്റിയോ ABVPക്ക് യാതൊരുവിധ സംശയവുമില്ല. ABVP പൂർണ്ണ മനസ്സോടെ അഗ്നിപത്തിനെ സ്വാഗതം ചെയ്തതുമാണ്. 2 വർഷമായി റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ് പ്രവേശന പരീക്ഷ കാത്തു നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളെ അവഗണിക്കരുതെന്നാണ് ABVP ആവശ്യപ്പെട്ടത്. അഗ്നിപത് ആരംഭിക്കുമ്പോൾ നിലവിലുള്ള റിക്രൂട്ട്മെന്റ് ലിസ്റ്റുകൾ റദ്ദു ചെയ്യുമെന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയിൽ സേവനം അനുഷ്ഠിക്കണമെന്ന ആഗ്രഹത്തോടെ റാലിയിൽ പങ്കെടുത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നിരാശയും ആശങ്കയും സൃഷ്ടിക്കുന്നു. പ്രായപരിധി കൂട്ടിപ്പോയ അവസ്ഥയിൽ പലർക്കും ഇനിയൊരു അവസരം ലഭിക്കാൻ സാധ്യത കുറവാണ്. ആർമി റിക്രൂട്ട്മെന്റ് ലഭിച്ചതിനാൽ പലരും പഠനവും ജോലിയും ഉപേക്ഷിച്ച് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു. നിലവിൽ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞവർക്ക് പ്രവേശന പരീക്ഷ എത്രയും വേഗം നടത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ABVP ആവശ്യപ്പെട്ടത്. ഈ വാർത്തയെ അഗ്നിപത് പദ്ധതിക്കെതിരായ വാർത്തയായി വളച്ചൊടിച്ച മാതൃഭൂമിക്ക് നല്ല നമസ്കാരം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.